ഗുരുവായൂരിൽ പ്രസംഗപീഠം കുത്തിപ്പൊളിച്ച് മണൽ കടത്തിയതിന് പിറകെ കുരിയേച്ചിറ ചിയാരം മേഖലയിൽ കാന നവീകരണത്തിന്റെ പേരിൽ മണ്ണ് കടത്ത് കാനയുടെ ആഴം എന്ന പേരിലാണ് വ്യാപകമായി മണ്ണ് കടത്തിയത് കുരിയേച്ചിറ പട്ടാളക്കിണർ മുതൽ കണിമംഗലം വരെയാണ് കനാൽ നവീകരണം എന്ന വ്യാജേനെ മണ്ണ് വ്യാപകമായി കടത്തിയിട്ടുള്ളത് പീച്ചിയിൽ നിന്നുള്ള വെള്ളം തുറന്നുവിടുന്നതിനു മുന്നോടിയായാണ് കനാലിന്റെ ആഴം കൂട്ടാൻ എന്ന മട്ടിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാൽ കനാലിലെയും പരിസര പ്രദേശങ്ങളിലെയും ചുവന്ന മണ്ണ് ലോഡ് കണക്കിനെ കടത്തുകയായിരുന്നു ഈ കൂട്ടരുടെ ലക്ഷ്യമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കനാലിലെ പാലങ്ങൾക്കടിയിലെ മണ്ണ് നീക്കം ചെയ്യാനും മാലിന്യം കലർന്ന മണ്ണ് എടുക്കാനും മെനക്കെടാതെയുള്ള പ്രവർത്തനമാണ് ഇതിന് തെളിവായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് കൂടുതൽ താഴ്ചയിലും മണ്ണെടുത്ത് ഇവിടുന്ന് മണ്ണുകൂടി വിൽപ്പന നടത്തിയുണ്ട് ഒരു ലോഡിന് ആയിരത്തി മണ്ണിന് വില കൂടുതൽ ഈ അവർ രീതിയിലൊരു മണ്ണുകൂടെ വിൽപ്പനത്തിന് അത് തന്നെയല്ല പല ഭാഗങ്ങളിലും പൂർത്തീകരിക്കാതെ പോയിട്ടുള്ളത് മണ്ണു മാപ്പിയതിനുള്ള പ്രവൃത്തി അന്വേഷിക്കാൻ ഇവിടുത്തെ കൗൺസിലർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരോ ആരും തന്നെ ഇല്ല കനാലിലൂടെ വെള്ളം വരികയാണെങ്കിൽ ഈ മേഖലയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന വിധത്തിലാണ് മണ്ണെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇറിഗേഷൻ വകുപ്പാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെങ്കിലും കോർപ്പറേഷൻ അധികാരികളുടെ മൌനാനുമതി ഇക്കാര്യത്തിൽ ഉണ്ടെന്നാണ് ആക്ഷേപം ആഴത്തിൽ മണ്ണെടുത്തതുമൂലം കനാൽ പലയിടങ്ങളിലും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്കും മറ്റും അഗാധകർത്തം പോലെയാണ് കനാൽ അനുഭവപ്പെടുക മണ്ണെടുപ്പിനെതിരെ നിലപാട് സ്വീകരിച്ച നാട്ടുകാരെ ഇറിഗേഷൻ അധികാരികളും കരാറുകാരും ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് എന്നാൽ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ കൌൺസിലർമാർ കൈമലർത്തുകയാണ് പ്രതിഷേധം വ്യാപകമായപ്പോൾ മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണെടുക്കുന്ന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു മണ്ണ് വിൽപ്പന നടത്തുന്ന മണ്ണ് മാഫിയയാണ് കാന നവീകരണം എന്ന പേരിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ പ്രസംഗപീഠം കുത്തിപ്പൊളിച്ച് മണലെടുത്തതിന് പുറകെയാണ് ഇത്തരമൊരു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് എന്തൊക്കെയാണെങ്കിലും അധികാരികളിടപെട്ട് കനാൽ നവീകരണം കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്